TVS എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ TVS Ntorq എന്ന മോഡലാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. അതിൽ തന്നെ TVS Ntorq ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിലെ ഒത്തിരി ആരാധകരുണ്ടായിരുന്നു. പവറിൻ്റെ കാര്യത്തിലായാലും ടോർക്കിൻ്റെ കാര്യത്തിലായാലൊക്കെ മുന്നിട്ട് നിൽക്കുന്നൊരു വാഹനം, അതായത് സ്കൂട്ടർ ആയിരുന്നു നമ്മുടെ TVS Ntorq. അപ്പോൾ TVS Ntorq-ൻ്റെ 2023 സൂപ്പർ സ്ക്വാഡ് എന്നുള്ള BS6 എഡിഷൻ ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഇകെ മീഡിയ ടെക്, ഇറ്റ്സ് മീ റംഷു. പഴയ TVS Ntorq-ൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 2023 BS6 എഡിഷനിൽ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 60 ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനത്തിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ട് വശത്തും തുടങ്ങാം. ഫ്രണ്ട് വശത്തേക്കായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ ഇവിടെ സ്മാർട്ട് കണക്റ്റഡ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു കളർ ഇവിടെ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് കാണാം. നമ്മുടെ പഴയ Ntorq-ൻ്റെ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്, പക്ഷേ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. TVS എന്നുള്ളൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ ഈ ഒരു വശത്തായിട്ടാണ് നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഗ്രാഫിക്സിലേക്ക് വന്നാൽ ഈ ഒരു നമ്മളെ സ്മാർട്ട് കണക്റ്റഡ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കണ്ടു, നമ്മൾ TVS ബാഡ്ജിങ് ഇവിടെ കണ്ടു. താഴേക്ക് വന്നാൽ ഇത്തരത്തിൽ ഇവിടെ ഒരു അവഞ്ചേഴ്സിൻ്റെ ആ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്പോർട്ടി ലുക്കിന് അവഞ്ചർ എന്നുള്ള ആ ഒരു രീതിയിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ബാഡ്ജിങ് കാര്യങ്ങൾ ഇവിടെ ആയിട്ട് സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഗ്രാഫിക്സ്, അതിന് താഴെയായിട്ട് ഈ ഒരു രീതിയിൽ ഇവിടെയും നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ബാഡ്ജിങ്, ആ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എനിവേ നമുക്ക് DR-ലേക്ക് വന്നാൽ ഇവിടെ LED ടക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ DR-ൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 35 വാട്ടിൻ്റെ HS1 LED ഹെഡ്ലാമ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രൈറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് പ്രകാശം തരുന്ന ആ രീതിയിലുള്ള DR-ൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പഴവശത്തേക്ക് വന്നാൽ നമുക്കിവിടെ മഡ്ഗാർഡ് കാണാൻ പറ്റും. മഡ്ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് എലമെൻറ്റുകൾ ചേർന്നിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മഡ്ഗാർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങൾ കാണാം. ഓക്കെ, താഴ്വശത്തേക്ക് വന്ന ഇത്തരത്തിൽ നിങ്ങൾക്ക് 220 mm ഒരു ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കാലിപ്പർ അസംബ്ലി കാണാൻ പറ്റും ഈ ഒരു രീതിയിലാണ്. ടയറുകളിലേക്ക് വരുമ്പോൾ 12 ഇഞ്ചിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളൊരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ തന്നെ ഈ ഒരു വാഹനം ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ ഒരു സ്പോർട്ടി ലുക്കിന്, അതായത് നമ്മൾ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് എയറിനെ കീറി മുറിച്ച് കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്നാണ് ഈ ഒരു ഡിസൈനെ TVS കമ്പനി വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സൈഡ് പ്രൊഫൈലിൽ നിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ബാഡ്ജിങ് ഇവിടുന്ന് കാണാൻ പറ്റും. ഉള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെയായിട്ട് TVS റൈസിംഗ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്ന അവിടെ 66 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നാൽ വാക്കൻഡ ഫോർ എവർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ പറ്റും. Ntorq എന്നുള്ള ആ ഒരു ലോഗോ ഇവിടെ കാണാം. അതുപോലെ തന്നെ 125 cc എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഡ്ജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Ntorq, നമ്മൾ സാധാരണ Ntorq വാഹനങ്ങളിലൊക്കെ നമ്മൾ BS4 എഡിഷനിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു സ്റ്റിക്കർ രീതിയിലായിരുന്നു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ Ntorq ഇവിടെ 3D എലമെൻറ്റ് രീതിയിൽ ഇവിടെ കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ്. സീറ്റുകളിലേക്ക് വന്ന അത്യാവശ്യം കംഫർട്ട് തരുന്ന രീതിയിലുള്ള സീറ്റുകളാണ്. ഡുവൽ സ്റ്റിച്ച് സീറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി മെറ്റീരിയലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്പോർട്ടി രീതിയിലുള്ള ഒരു ഹാൻഡ് ഹോൾഡർ കാണാൻ പറ്റും. ഇവിടെയും നമ്മൾ ആ ഗ്രാഫിക്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പല ഭാഗത്തായിട്ടും ഇത്തരത്തിൽ മാറ്റ് ബ്ലാക്ക് എലമെൻറ്റുകൾ കാണാൻ പറ്റും. സൈഡിലായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇനിവേ നമുക്ക് താഴെ വശത്തേക്ക് വന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു സൗണ്ട് തരുന്ന ആ ഒരു മഫ്ലർ യൂണിറ്റ്, നമ്മുടെ ആ ഒരു സൈലൻസർ കാണാൻ പറ്റും. ഇതിന് സൗണ്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു ടോർക്കി ആയിട്ടുള്ളൊരു സൗണ്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബാക്കിലായിട്ട് വരുന്ന അലോയ് വീൽ കാണാൻ പറ്റും. അതൊരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. ഫ്രണ്ടിൽ നമ്മൾ കണ്ട സെയിം അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. പുറകുവശത്തേക്ക് വന്നാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ഡ്രം ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് എയർവെൻറ്റ് 2 എയർവെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് തോന്നി. നമ്മൾ ആ ഒരു പഴയ ഡിസൈൻ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ അസംബ്ലി, പുറകിലായിട്ട് വരുന്ന 2 ഇൻഡിക്കേറ്റർ അസംബ്ലി കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ്സ് കാര്യങ്ങൾ, TVS എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. ബാക്ക് വീൽ മഡ്ഗാർഡ് കാണാൻ പറ്റും.
എനിവേ നമ്മുടെ എഞ്ചിനിലേക്ക് വന്നാൽ 125 cc ആണ് നമ്മുടെ എഞ്ചിന് വരുന്നത്. 7000 rpm ൽ 10.2 hp പവർ ആണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിൻ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. സ്റ്റിക്കർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെയായിട്ട് നമ്മുടെ സൈഡിൽ ഇരിക്കുന്നവർക്കുള്ള ഫൂട്ട്റസ്റ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇരിക്കുമ്പോഴുള്ള ആ ഫൂട്ട്റസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് ഈ ഒരു ഫുട്ട്റസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ഭാഗം ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗം പരന്നിട്ടാണ് ഈ ഒരു രീതിയിൽ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനായിട്ട് തോന്നി. ഓക്കെ, സൈഡ് സ്റ്റാൻഡ് കാണാൻ പറ്റും. ബാക്ക് പ്രൊഫൈൽ നമ്മൾ വിട്ടുപോയൊരു സംഭവമാണ് നമ്മുടെ ആ ഒരു പെട്രോൾ ടാങ്ക് യൂണിറ്റ്. അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിഡ് വരുന്നത്. ഇവിടെ ആയിട്ട് എൻഡോർക്ക് എന്നുള്ള ബാഡ്ജിങ് E20 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറകുവശത്തായിട്ടാണ് നമ്മുടെ ആ ഒരു ഫ്യൂൾ ടാങ്ക് വരുന്നത്. നമുക്ക് ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ താഴെയായിട്ട് ഇവിടെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡ് വ്യൂ മിററുകൾ കാര്യങ്ങൾ, അതൊരു വേറിട്ടൊരു ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് കാണാം. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിനുള്ള ആ ഒരു സ്വിച്ച് കാര്യങ്ങൾ, കൺട്രോൾ കാര്യങ്ങൾ കാണാം. താഴെയായിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ചെയ്യാനുള്ള ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണാം. താഴെയായിട്ട് പാസ് കാണാൻ പറ്റും ഈ രീതിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ നമ്മൾ സൈഡിലേക്ക് ആക്കും, നടുവിലേക്ക് പ്രസ് ചെയ്യുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കുന്നു, നടുവിൽ പ്രസ് ചെയ്യുന്നു, ഈ രീതിയിലാണ്. ഓക്കെ, ഹോണ് കാണാൻ പറ്റും. അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള ഹോൺ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ലഗേജ് സ്പേസ്. ലഗേജ് സ്പേസ് മീൻസ് നമ്മൾ സാധനങ്ങളൊക്കെ ഹുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്ററിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നമുക്ക് TVS ആ ഒരു ഹോസിൻ്റെ ആ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Ntorq എന്നൊരു ബാഡ്ജിങ് താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എക്കോ പവർ രണ്ട് മോഡുകൾ ഇവിടെ കാണാൻ പറ്റും. ബാക്കി ഒരുപാട് സിമ്പിളുകളുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ സിമ്പിൾ, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ സിമ്പിൾ, ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ ഒത്തിരി സിമ്പിളുകൾ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഇഗ്നിഷൻ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിലാണ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒത്തിരി മോഡുകൾ അവൈലബിൾ ആണ്. മോഡിൻ്റെ ബട്ടൺ ഇതാണ്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. സ്ട്രീറ്റ് മോഡ്, സ്പോർട്സ് മോഡ്, ഓക്കെ, അങ്ങനെ രണ്ട് മോഡുകളാണ് വരുന്നത്. അതായത് നമ്മൾ സ്ട്രീറ്റ് മോഡിലിട്ടാണ് സാധാരണ ഗതിയിൽ നമ്മൾ ഓടിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ട്രിപ്പ് കാര്യങ്ങൾ, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതും ടൈം ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് വാഹനമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വാഹനം റേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് സൗണ്ട് ഒന്ന് സാധാരണ രീതിയിൽ നമ്മൾ BS6 സ്കൂട്ടറുകൾക്കൊക്കെ വരുന്ന പോലെ തന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ അവിടെ സെൻസർ വരുന്നുണ്ട്. നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയ ശേഷം മാത്രമേ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ വാഹനം സൈഡ് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ, കിൽ സ്വിച്ച് ഓൺ ചെയ്തു വാഹനം സ്റ്റാർട്ട് ചെയ്താൽ നോക്കിയാൽ വാഹനം സ്റ്റാർട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടിയ ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇവിടെ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഒരു സിമ്പിൾ വന്നുപോയി. ഓക്കെ, ക്ലസ്റ്ററിൻ്റെ താഴെയായിട്ട് ഇത്തരത്തിൽ രണ്ട് ബട്ടണുകൾ കാണാം. മോഡ്, അതുപോലെ തന്നെ സെറ്റ്, ഇത്തരത്തിൽ രണ്ട് ബട്ടണുകൾ വരുന്നുണ്ട്. നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. എക്കോ മോഡ്, അതുപോലെ തന്നെ പവർ മോഡ്, രണ്ട് മോഡുകൾ, സ്പോർട്സ് മോഡും എക്കോ മോഡും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലിവർ കാണാം. ഈ ഒരു രീതിയിൽ നമുക്ക് വാഹനം ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ പറ്റും. ഇനി നമുക്ക് സീറ്റിൻ്റെ താഴെയായിട്ടുള്ള ഡിക്കി സ്പേസിലേക്ക് വന്നാൽ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹെൽമെറ്റ് മുഴുവനായിട്ട് കൊള്ളത്തക്ക രീതിയിലുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചാർജിംഗ് പോർട്ട് കാണാൻ പറ്റും. അതിന് കൂടെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു OBD പോർട്ട് കാണാൻ പറ്റും. ഇതുപയോഗിച്ച് നമുക്ക് വാഹനം സ്കാൻ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു റിവ്യൂ ആയിരുന്നു നമ്മൾ TVS Ntorq 2023 BS6 എഡിഷൻ ആയിട്ടുള്ള സൂപ്പർ സ്ക്വാഡ് എന്ന സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.